അസ്സലാമു അലൈക്കും, എ വെരി ഗുഡ് മോർണിംഗ് ടു യു ഓൾ. എന്തിനാണ് നമുക്ക് രണ്ട് തരത്തിലുള്ള പല്ല് സെറ്റുകൾ, പാൽപ്പല്ലുകളും സ്ഥിരം പല്ലുകളും? ഞാൻ ഡോക്ടർ മെഹ്മൂദ് മൂത്തേടത്ത്, പ്രൊഫസർ, പ്രിവെന്റീവ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രി. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് ഇവിടെ ഫാക്കൽറ്റിയായിട്ട് വർക്ക് ചെയ്യുന്ന സൗദി അറേബ്യയിലെ കസീം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. നമ്മുടെ കുഞ്ഞ് ബേബി പിറന്ന് 6 മാസം പ്രായമാകുമ്പോഴേക്ക് അവരുടെ കീഴ്ത്താടിയലിൽ 2 കുഞ്ഞരിപ്പല്ലുകൾ വരും. പിന്നീട് വ്യത്യസ്ത മാസങ്ങളിലായി 3 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് 20 പാൽപ്പല്ലുകളാണ് അവർക്കുള്ളത്. ഇതിന് പ്രൈമറി ഡെന്റീഷ്യൻ, മിൽക്ക് ടീത്ത്, ഡെസിഡ്യൂസ് ടീത്ത്, ബേബി ടീത്ത് എന്നിങ്ങനെ പല പേരിൽ പറയപ്പെടുന്നു. ഈ പാൽപ്പല്ലുകൾ കാണിച്ചിട്ടുള്ള അവരുടെ ചിരി എന്ത് മനോഹരമാണ്! നമ്മൾ എല്ലാ സങ്കടങ്ങളും അതിൽ മറക്കും. ജനിച്ച് 6 വയസ്സ് വരെ ഈ പാൽപ്പല്ലുകൾ മാത്രമാണ് അവർക്കുള്ളത്. എന്നാൽ 6 വയസ്സാകുമ്പോൾ പാൽപ്പല്ലുകളുടെ ഏറ്റവും പുറകിലായി, ഏറ്റവും ബാക്കിലായി ആദ്യത്തെ ഫസ്റ്റ് മോളാർ, അതാണ് ആദ്യത്തെ പെർമനന്റ് ടൂത്ത്, സ്ഥിരദന്തം വരുന്നു. പിന്നീട് അങ്ങോട്ട് യഥാസമയക്രമം പാലിച്ചുകൊണ്ട് ഓരോരോ പാൽപ്പല്ലുകൾ പൊഴിഞ്ഞ് അതിന്റെ സ്ഥാനത്ത് സ്ഥിരദന്തങ്ങൾ വരുന്നു. അങ്ങനെ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഈ ഓരോ പാൽപ്പല്ലും പൊഴിഞ്ഞ് അവിടെ സ്ഥിരദന്തം വരുന്നതിന് കൃത്യമായ സമയക്രമമുണ്ട്. ഈ സമയമാണ് മിക്സഡ് ഡെന്റിഷൻ പീരീഡ്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള സമയം പാൽപ്പല്ലുകളും സ്ഥിരം പല്ലുകളും കാണും. എന്നാൽ 12 വയസ്സാകുമ്പോൾ എല്ലാ പാൽപ്പല്ലുകളും പൊഴിഞ്ഞുപോയി സ്ഥിരദന്തങ്ങൾ വന്നിരിക്കും. ഈ സ്ഥിരദന്തങ്ങളാണ്, പെർമനന്റ് ഡെന്റിഷനാണ് നമുക്ക് പിന്നീട് മരിക്കുന്നത് വരെ വേണ്ടത്. അപ്പോൾ എന്തിനാണ് ഈ ഒരു ചെറിയ സമയത്തേക്ക് പാൽപ്പല്ലുകൾ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പിറന്നു വീണ കുഞ്ഞുബാബയുടെ ആ ചെറിയ താടിയല്ലുകളിൽ വലിയ നമ്മുടെ 32 പല്ലുകളൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കി സങ്കല്പിക്കാനാകുന്നുണ്ടോ? ഉത്തരം വളരെ കൃത്യമാണ്. കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ തന്നെ അവരുടെ താടിയല്ലുകളിൽ ടൂത്ത് ബഡ്സ് ഉണ്ട്. അത് വികസിച്ച് ഈ താടിയല്ലുകളുടെ വികാസത്തിനനുസരിച്ച്, മുഖത്തിൻ്റെ വികാസത്തിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് ചവച്ചരയ്ക്കാനുള്ള സമയമാകുന്നതിനനുസരിച്ചാണ് എല്ലുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഞങ്ങളുടെയൊക്കെ ക്ലിനിക്കുകളിൽ, ഹോസ്പിറ്റലുകളിൽ പലപ്പോഴും രക്ഷിതാക്കൾ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാറുണ്ട്. പാൽപ്പല്ലുകളെല്ലാം കേടായി, പുഴുപ്പല്ലുകളായിട്ട് മാറി, പലപ്പോഴും നീരും വേദനയും ഒക്കെയായി, വീക്കവും ഒക്കെയായി ബുദ്ധിമുട്ടുന്ന കുട്ടികളെ കൊണ്ടുവരും. നമ്മൾ അവരോട് പറയും, ഈ പാൽപ്പല്ലുകൾ നമുക്ക് 10-11 വയസ്സ് വരെ തീർച്ചയായിട്ടും വേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് വലിയ ആളുകൾക്ക് റൂട്ട് കനാൽ ചെയ്യുന്നത് പോലെ ഉള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്, പൾപ്പെക്ടമി. അത് ചെയ്തിട്ട് പല്ലുകൾ സംരക്ഷിക്കണം. മാത്രമല്ല, ചെറിയ ചെറിയ പോടുകളുള്ള, കേടുകളുള്ള പല്ലുകളൊക്കെ അടച്ച് സംരക്ഷിക്കണം. അപ്പോൾ പല അമ്മമാരും പറയും, പല രക്ഷിതാക്കളും പറയും, അതെന്തിനാണ് ഡോക്ടറെ, പൊഴിഞ്ഞു പോകുന്ന പല്ലല്ലേ, ആ പല്ല് പോയിട്ട് വേറെ നല്ല പല്ല് വരുമല്ലോ, അത് നിങ്ങൾ എടുത്തു കളഞ്ഞേക്ക്. സത്യത്തിൽ എന്തിനാണ് ഈ പാൽപ്പല്ലുകൾ? നമ്മുടെ സൃഷ്ടാവ് ഒരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ അതിന് പർപ്പസ് ഉണ്ടാവുമല്ലോ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പാൽപ്പല്ലുകളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്. പാൽപ്പല്ലുകളെ കുറിച്ച് ചുരുങ്ങിയത് 8 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്നാൽ തീർച്ചയായിട്ടും അവയെ നമ്മൾ സംരക്ഷിക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ഒറിജിനൽ പല്ലുകൾ, അതായത് പെർമനന്റ് ടൂത്തിനെ അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് വളർന്നു വരാൻ പാൽപ്പല്ലുകൾ ഗൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ പാൽപ്പല്ലുകൾ പോയി എന്നിരിക്കട്ടെ, അപ്പോൾ ഉണ്ടാകുന്ന സ്പേസില്ലേ, അവിടേക്ക് അപ്പുറത്തെയും ഇപ്പുറത്തെയും പല്ലുകൾ തിരിച്ചു ചെയ്തു വരും. അപ്പോൾ സ്ഥിരദന്തങ്ങൾക്ക് നേരെ വളർന്നു വരാൻ സ്ഥലമില്ലാതെ വരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ പല്ലുകൾ നിരതെറ്റി വരുന്നു. അത്തരത്തിലുള്ള പല്ലുകൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിപ്പിടുന്ന ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നു. വളരെ എക്സ്പെൻസീവാണെന്ന് നമുക്കറിയാം. രണ്ടാമതായി, പല്ലുകൾ എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പല്ലുകൾ കേടുവരുമ്പോൾ അവർ എളുപ്പത്തിൽ വിഴുങ്ങുന്ന ഭക്ഷണങ്ങളായിരിക്കും കഴിക്കുക. ഇത് ഡൈജഷനെ, അബ്സോർപ്ഷനെ ഒക്കെ ബാധിക്കുന്നു. അതേപോലെ ഇത്തരത്തിലുള്ള കുട്ടികളിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും കാണുന്നു. പിന്നെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുന്നിൽ പല്ലൊക്കെ പുഴുപ്പല്ലായിട്ടുള്ള കുട്ടികൾ വായ പൊത്തിയേറ്റും ചിരിക്കുക, അവർക്ക് സംസാരിക്കാനും ആളുകളുടെ മുന്നിൽ വരാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഇത്. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളിൽ സൈക്കോളജിക്കൽ
ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റൊക്കെ അത് ബാധിക്കുന്നുണ്ട്. ആ കുട്ടികളിൽ അപകർഷതാ ബോധം ഉണ്ടാവും, പലപ്പോഴും മുന്നോട്ട് വരാൻ മടിയുണ്ടാവും. പിന്നെ നാലാമത്തത്, സംസാരത്തിൻ്റെ ഫോർമേഷനിൽ പല്ലുകൾ വളരെ പ്രാധാന്യം വഹിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നേരത്തെ പല്ല് പൊഴിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് പല അക്ഷരങ്ങളും ശരിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റൂല അല്ലേ. ഫോണേഷനെയും സംസാര രൂപീകരണത്തെയും അത് ബാധിക്കുന്നു. പിന്നെ നമ്മുടെ താടിയല്ലുകളുടെയും അതേപോലെ ഫേഷ്യൽ സ്ട്രക്ചറിൻ്റെയും ഒക്കെ ഫോർമേഷനിൽ പല്ലുകൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. ഈ പല്ലുകൾ നേരത്തെ പോകുന്നത് കൊണ്ട് തന്നെ അവരുടെ ഫേഷ്യൽ ഫോർമേഷനിൽ അത് ബാധിക്കുന്നു. പാൽപ്പല്ലുകൾ വളരെ നേരത്തെ പോയി കഴിഞ്ഞാൽ അവിടെ മോണ കട്ടിയാവുകയും സ്ഥിരം പല്ല് പുറത്തു വരാൻ സമയമെടുക്കുകയും ചെയ്യും. ചിലപ്പോഴെങ്കിലും ഇത് വളരെ വൈകുമ്പോൾ നമുക്ക് മോണയൊന്ന് ചെറുതായിട്ട് കീറിക്കൊടുക്കേണ്ടി വരാറുണ്ട്. മറ്റൊരു കാര്യം, ഇനാമലിനും ഡെന്റിനും പാൽപ്പല്ലുകളിൽ കട്ടി കുറവാണ്. അപ്പോൾ ദന്തക്ഷയ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് രക്തക്കുഴലുകളും ഞരമ്പുകളൊക്കെയുള്ള പൾപ്പിലെത്തി ആബ്സസും ഇൻഫെക്ഷനും ഒക്കെ ആകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വരാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളുടെ പഠനത്തെയും കോൺസെൻട്രേഷനെയും ഇത് സാരമായി ബാധിക്കാറുണ്ട്. എത്ര സ്കൂൾ ദിവസങ്ങളാണ് അവർക്ക് നഷ്ടപ്പെടാറുള്ളത്? അവരുടേത് മാത്രമാണോ, നമ്മുടെയൊക്കെ ജോലിയും ഷെഡ്യൂളും ഒക്കെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടാറില്ലേ? അപ്പോൾ പാൽപ്പല്ലുകളുടെ സംരക്ഷണം വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ്, രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. എന്ത് കഴിച്ചു കഴിഞ്ഞാലും കുഞ്ഞുങ്ങളെ വായ കഴുകിപ്പിക്കുകയും അവരെ നന്നായിട്ട് ബ്രഷിംഗ് ശീലം ചെറുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. പാൽപ്പല്ലുകളിലെ കേട് നേരത്തെ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും തടയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പാൽപ്പല്ലുകളിലെ കേട് വരുന്നതെന്നും അത് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാമെന്നും നമുക്ക് അടുത്ത വീഡിയോയിൽ കുട്ടികളുടെ ദന്തക്ഷയത്തെക്കുറിച്ച്, ഏർലി ചൈൽഡ്ഹുഡ് കേരീസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉത്തരം നൽകാൻ കഴിയുന്നതാണ്. തീർച്ചയായും എല്ലാവർക്കും, എല്ലാ രക്ഷിതാക്കൾക്കും വളരെ ആവശ്യമുള്ള വീഡിയോ ആണ് കുട്ടികളിലെ ദന്തക്ഷയം, ഏർലി ചൈൽഡ്ഹുഡ് കേരീസ് എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്ക് വീട്ടിൽ നിന്നുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ്, അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ അടുത്ത ഏർലി ചൈൽഡ്ഹുഡ് കേരീസിനെ കുറിച്ചുള്ള വീഡിയോയിൽ കാണുന്നവരെ, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ഡോക്ടർ മെഹ്മൂദ് സൈനിങ് ഓഫ്.